മൂന്നാം ടി ട്വന്റിക്ക് മുന്നേ സഞ്ജു സാംസൺ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തിരിക്കുന്നത്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിലാണ് സഞ്ജു അടിച്ചു കളിച്ചത്. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനോട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിന് ഇതുവരെ അഫ്ഗാനിസ്ഥാൻ സീരീസിൽ ഒരവസരം കിട്ടിയിട്ടില്ല. ഇപ്പോഴിതാ പ്രാക്ടീസ് മാച്ചിൽ സഞ്ജുവിനെ ഇറക്കിയിരിക്കുകയാണ്. ഇതിനർത്ഥം സഞ്ജു ഇന്നത്തെ മൂന്നാം ടി ട്വന്റിയിൽ കളിക്കുമെന്ന് തന്നെയാണ്. സഞ്ജു ശരിക്കും കലിപ്പ് തീർത്തിരിക്കുകയാണ്. പ്രാക്ടീസ് മാച്ചിൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് സഞ്ജു കാഴ്ചവെച്ചത്. അതും രോഹിത് ശർമ്മയും കോഹ്ലിയും നോക്കി നിൽക്കെ സഞ്ജു ഒരു പ്രതികാരം പോലെയാണ് കളിച്ചത്. കാരണം രണ്ട് ടി ട്വന്റിയിൽ സഞ്ജുവിനെ ഇറക്കിയില്ല. രഞ്ജി ട്രോഫിയിൽ കളിക്കുന്ന സഞ്ജുവിനെയാണ് BCCI ഇന്ത്യൻ ടീമിലെടുത്തത്. പിന്നീട് സഞ്ജുവിനെ വാട്ടർ ബോയ് ആക്കി. ഇതിലും ഭേദം രഞ്ജി ട്രോഫിയിൽ കളിക്കുന്നതായിരുന്നു. എന്തായാലും സഞ്ജു കിട്ടിയ അവസരം മുതലാക്കി. പ്രാക്ടീസ് മാച്ചിൽ സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. സഞ്ജു മാത്രമല്ല രോഹിത് ശർമ്മയും ഇന്ന് അടിച്ചു കളിച്ചു. കഴിഞ്ഞ രണ്ട് മാച്ചിലും രോഹിത് ശർമ്മ ഡെക്കിലാണ് പുറത്തായത്. അതിന് പ്രതികാരം രോഹിത് ശർമ്മയും വീട്ടി. അഫ്ഗാനിസ്ഥാൻ സീരീസിൻ്റെ അവസാന മത്സരമാണിന്ന്. മൂന്നാം ടി ട്വന്റിയിൽ ഒരു പക്ഷേ സഞ്ജുവിൻ്റെ വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആദ്യപടി എന്നോണമാണ് സഞ്ജു ഇപ്പോൾ അടിച്ചു കളിച്ചിരിക്കുന്നത്. 2-0 ഇന്ത്യ ഓൾറെഡി പരമ്പര നേടി. അതുകൊണ്ട് ഇന്നത്തെ മാച്ച് തോറ്റാലും ഇന്ത്യക്ക് യാതൊന്നും സംഭവിക്കില്ല. ഇന്നും കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര തൂത്തുവാരാൻ സാധിക്കും. എന്നാൽ അഫ്ഗാനിസ്ഥാനാകട്ടെ ഒരു കളിയെങ്കിലും ജയിച്ച് നാണക്കേടിൽ നിന്ന് രക്ഷ നേടാനായിരിക്കും ഇന്ന് കളിക്കാനിറങ്ങുന്നത്. ഇന്നത്തെ മാച്ച് ആരാധകർ വലിയ ആവേശത്തോടു കൂടിയാണ് കാത്തിരിക്കുന്നത്. ഇതോടുകൂടി ടി ട്വന്റി സീരീസ് അവസാനിക്കുകയാണ്. ഇനി അടുത്തത് ഇംഗ്ലണ്ടുമായിട്ടുള്ള ടെസ്റ്റാണ്. ഇന്നത്തെ മാച്ച് സഞ്ജുവിൻ്റെ ലാസ്റ്റ് ചാൻസാണ്. അത് സഞ്ജുവിനെ കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ സഞ്ജു രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുന്നത്. ഇന്ന് സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രാക്ടീസ് മാച്ചിൽ സഞ്ജു ഇങ്ങനെയാണ് കളിച്ചതെങ്കിൽ ഒറിജിനൽ മാച്ചിൽ സഞ്ജുവിൻ്റെ ഒരു ആറാട്ട് നമുക്ക് കാണാൻ സാധിക്കും. സഞ്ജു ഇന്ന് വളരെ വേഗത്തിലാണ് ബാറ്റ് വീശിയത്. അല്ലെങ്കിൽ സഞ്ജു മെല്ലെയാണ് കളിക്കാറ്. ഇപ്പോൾ സഞ്ജു ആ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മൂന്നാം ടി ട്വന്റിക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിനു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.